ചില ആളുകൾക്ക് ആ ബർക്കത്ത് അല്ലാഹു പെട്ടെന്ന് നൽകുന്നതാണ്. നമ്മൾ പേടിക്കണ്ട റബ്ബേ, എന്റെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായല്ലോ, എന്തുകൊണ്ടാണ് എന്താണ് റബ്ബേ എനിക്ക് നീ മക്കളെ തരാത്തത്, എന്താണ് അല്ലാ എന്റെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടുണ്ട് എന്നിട്ടും എനിക്കൊരു കുഞ്ഞിക്കാലിനെ കാണിച്ചു തന്നില്ലല്ലോ. 19, 20, 25, 30 വർഷമായിട്ട് എത്രയോ കാലം കൊണ്ട് എന്റെ സ്വപ്നമാണ് ഒരു കുഞ്ഞിക്കാലം ഒരു കുഞ്ഞുമോനുണ്ടാവുക എന്നുള്ളത്. ഒരു സന്താനത്തിന് എനിക്ക് തന്നില്ലല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് അറിവിന്ദിലാവിന്റെ പൊന്നുമോളെ നീ സങ്കടപ്പെടേണ്ട പെങ്ങളെ. കാരണം എന്തെന്നറിയോ? അങ്ങനെ പറഞ്ഞിരുന്ന മഹാനായ നബിയല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാംങ്ങളായി തമ്പുരാനെ എന്റെ മക്കളെ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വാലിഹായ മക്കളെ കൊടുത്തില്ലേ? അത് ഖൈറായ സമയമുണ്ട് നബിയേ, അത് ഖൈറായ സമയമുണ്ട് നബിയേ, അത് ഖൈറായ ഒരു സമയം വരാനുണ്ട് നബിയേ. ആ ഖൈറായ സമയത്താണ് കല്യാണം, ഖൈറായ സമയത്താണ് മക്കളുണ്ടാവേണ്ടത് തങ്ങളെ. ഖൈറല്ലാത്ത സമയത്ത് മക്കള് വേണ്ട തങ്ങളെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈറായ ഒരു സമയം വരാനുണ്ട്, നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഖൈറാക്കി വച്ചതിന് സമയം വരാനുണ്ട് നബിയേ. ആ ഖൈറായ സമയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നബിയേ. ആ ഖൈറായ സമയത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യോ നബിയേ. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര തവണ പടച്ചുറപ്പനോട് ദുആ ചെയ്തത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ? എത്രയോ ഡോക്ടർമാരെ സമീപത്തി എന്ന ഉസ്താദേ, ഞങ്ങളെ ഇനി ഒരു സ്ഥലത്തും ഞങ്ങൾ പോവാനുള്ള ഉസ്താദേ, ഇനി ഒരു ഡോക്ടർമാരെയും ഞങ്ങൾക്ക് കാണിക്കാനില്ല. അറിവിന്ദ് ലാവിന്റെ മജ്ലിസാണ് അവസാനത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ സങ്കടം പറഞ്ഞു വരുമ്പോ അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, അവരോടെല്ലാം ഞാൻ പറയാറുള്ളത്, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ അല്ലാഹുവല്ലേ നൽകിയത്, നിങ്ങളെ വാപ്പച്ചിക്ക് നിങ്ങൾ അല്ലാഹുവല്ലേ നൽകിയത്, അതുപോലെ നിങ്ങൾക്കും ഒരു ഉമ്മായമ്മ വിളിക്കാനൊരു പൊന്നുമോനെ പൊന്നുമോണ് യജമാനായ അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. വേണ്ടമോളെ ആ വിഷമം മനസ്സിലുള്ള മാറ്റണം വന്നമോളെ, ആ വിഷമം മനസ്സിലുള്ള മാറ്റണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അത്ഭുതമല്ലേ മടവൂര് ശേഖരാണ് പറക്കത്ത് കൊണ്ട് 17 കുടുംബത്തെ ഞാൻ എണ്ണി പറഞ്ഞു തരാ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമം പറഞ്ഞ 17 കുടുംബങ്ങളെ ഇന്ന് സന്തോഷത്തിന്റെ വാർത്ത വരെ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പറച്ചുറപ്പാണ് വലുതെന്ന ചിന്ത നമ്മൾ മറക്കണ്ട, അല്ലാഹുവാണ് വലിയവൻ എന്ന ചിന്ത നമ്മൾ മറക്കണ്ട. നമ്മുടെ പവർ കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ഏൽപ്പിക്കുന്നത് ഖുതുബുല്ലാലം ശൈഖുന അവിടത്തെ ചാരത്ത് തന്നിട്ടാണ് നമ്മൾ സങ്കടം പറയാറുള്ളത്. അവരെ മുൻനിർത്തിയിട്ടാണ് അറിവിന്ദിലാവ് തുടങ്ങുന്നത്, അവരെ മുൻനിർത്തിയിട്ടാണ് റബീഉന്നിലാവ് തുടങ്ങുന്നത്. അവരുടെ മതിരപാടിയിലാണ് പരിശുദ്ധ റബീഉന്റെ 38 കുടുംബങ്ങൾ ഓൺലൈനിൽ സംഗമിച്ച തൗബാ മജ്ലിസ്. അത് മടവൂര് ശേഖുനാന തവസിലാക്കിയിട്ടില്ലേ നമ്മളെ പടച്ച റബിനോട് തൗബ ചെയ്തത്? റബീഉന്നിലാവും അറിവിന്ദിലാവും പടച്ചുറപ്പിന്റെ ഹദറത്തിലേക്ക്, ഹബീബായ തങ്ങളെ ഹദറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ 10,000 നാവിൽ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ബൈത്ത്, ഖദ്ര ജോലൻ നസ്റ വൽ ഫോ തുഗ ഫീ ഓ മോരിനാ സിയ മാഫീ അംരിനാദി ജാഹി കുംബദ ബോർ വലീല ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദോ റസൂലുള്ളാഹ. അല്ലാഹുവേ
ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ടാണ് നീ ഞങ്ങൾക്ക് ഈ നിഅമത്തുകളെല്ലാം തരുന്നത്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് തന്നെ ഈ നിഅമത്തുകളെല്ലാം നീ നിലനിർത്തണേ റഹ്മാനേ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഈ പതിനായിരക്കണക്കിന് അറിവുന്നില്ല അവന്റെ കുടുംബങ്ങളെ. അവരെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാ, അവരെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാ, അവരെ മനസ്സിൽ ഒരുപാട് കൊതികളുണ്ട് റബ്ബേ. എല്ലാ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. ആമീൻ റഹ്മതികയാ അർഹമർ റാഹിമീൻ. അപ്പൊ മഹാനവറുകളെ മുന്നിർത്തിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഇജാബത്ത് തരാം. മഹാനവറുകളെ മുന്നിർത്തി ചോദിക്കുന്ന ഏതൊരു വിഷയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ സന്താനങ്ങൾ ഇല്ലാത്തവരെല്ലാം ശ്രമിക്കണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന് നമുക്ക് മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കതിന്റെ മാർഗം പറഞ്ഞു തരുന്നുണ്ട്. സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാൻ, സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരു മാർഗം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ 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 അല്ലാഹുവേ, നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കല്യാണം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം മക്കളുണ്ടാവുക എന്നതാണ്, സന്താനങ്ങൾ ഉണ്ടാവുക എന്നതാണ്. ആ സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ഇങ്ങനെ ദുആ ചെയ്തു കൊണ്ടിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി, സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും നിരന്തരം നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊണ്ടിരിക്കണമെന്ന് ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നല്ല ശബ്ദത്തിൽ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പറയുകയാണ് ദുആഉൽ വാലിദീനി വലദിഹി, ദുആഉൽ വാലിദീനി വലദിഹി, ഒരു സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടി ആദ്യമായി ദുആ ചെയ്യേണ്ടത് ഉമ്മ നിങ്ങളാണ്, ബാപ്പ നിങ്ങളാണ്, 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 നിങ്ങൾ ആത്മാർത്ഥമായ പ്രാർത്ഥന, നിങ്ങളെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന, നിങ്ങളെ കണ്ണ് നിറഞ്ഞ പ്രാർത്ഥന, നിങ്ങളെ മനസ്സ് വിങ്ങുന്ന പ്രാർത്ഥന. അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനസ്സ് പൊട്ടുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ആരാണ് നടത്തുന്നത്? അവർക്ക് അവർക്ക് അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറയുകയാണ്. ഒരു ഉമ്മയും ബാപ്പയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ദുആ ചെയ്യേണ്ട ദുആണ് അല്ലാഹുവേ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദരിയാജിനാ ഖുർവത അയ്നി വജഅലനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾക്ക് സ്വാലിഹായ നല്ല മക്കളെ തരണേ അല്ലാ, നീ മക്കളെ തരണമല്ലാ, നീ മക്കളെ തരണമല്ലാ, നീ മക്കളെ തരണമല്ലാ എന്ന് നിരന്തരം ഒരു പെൺമതുവാ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിരന്തരം നിങ്ങൾ ദുആ ചെയ്തു കൊണ്ടിരിക്കണമെന്ന് ചെറുപ്പക്കാരാ, നിങ്ങൾ ദുആ നിരന്തരം ചെയ്യണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് 10,000 കണക്കിന് കുടുംബങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അറബി നിലാവിൽ വെച്ച് നമ്മൾ 3 തവണ ദുആ ചെയ്യാൻ പോവുകയാണ്. മക്കളില്ലാത്തവരെ കൈകൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് കണ്ണീരോട് ആമീൻ പറയുക. നമുക്ക് മക്കളുണ്ട് എന്നത് ശരിയാണ് ചെറുപ്പക്കാരാ, പക്ഷേ അറബി നിലാവ് കാണുന്ന എത്രയോ ചെറുപ്പക്കാർക്ക് മക്കളില്ലല്ലോ, അറബി നിലാവ് കാണുന്ന എത്രയോ ചെറുപ്പക്കാരികൾക്ക് മക്കളില്ലല്ലോ, അറബി നിലാവ് കാണുന്ന രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. കണ്ണീരോടെ മനസ്സറിഞ്ഞ് ആമീൻ പറയണേ. മടവൂര് ശൈഖുനാഥ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ലാ, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. അഹ്ലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീഥികളിലേക്ക് തത്സമയം മിഴിതുറന്ന പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ 200,000 സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ.